ഹോശേയ പ്രവചനം 6:3. കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ പരിശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ അറിയാൻ വേണ്ടി നമുക്ക് തുടർന്നുള്ള സമയങ്ങളിൽ ഏകാഗ്രതയോടെ ഇരിക്കാം. നമ്മൾ തുടർന്നുള്ള സമയങ്ങളിൽ സ്തുതി ആരാധനയിലേക്ക് കടക്കുകയാണ്. ഈ സ്തുതി ആരാധന നയിക്കുന്നത് ഷാലോം പ്രെയർ മിനിസ്റ്ററുടെ മാനേജറായ ബാബു നിരപ്പേലാണ്. അദ്ദേഹത്തോടൊപ്പം നമുക്ക് കർത്താവിനെ ആരാധിച്ച് അവൻ്റെ ആഗമനത്തെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ 3:9 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. ദൈവജനത്തിൻ്റെ നിലവിളി കേട്ട് അവരെ വിമോചിപ്പിക്കുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമ്മൾ അവിടെ പഠിക്കുകയാണ്, കണ്ടുമുട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, 4:14 വരുമ്പോൾ ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ എന്നെ ആരാധിക്കണം, ആരാധിക്കുവാനായി എൻ്റെ ജനത്തെ വിട്ടയക്കണം. ഇതാണ് ഫറവോയുടെ അടുക്കൽ മോശയ്ക്ക് പറയുവാനുണ്ടായിരുന്നൊരു മെസ്സേജ്. ഈ രാത്രിയിൽ ജീവിക്കുന്ന ദൈവത്തെ നാം ഒന്നിച്ചാരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം, ശക്തി നമ്മുടെ വ്യക്തിജീവിതത്തിൽ, കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗം തുറന്ന് കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇടവരുത്തുകയാണ്. വലതുകരം ഉയർത്തി ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെ നടന്നു. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ അവരോട് കൂടെ നടന്നു, അവരെ സപ്പോർട്ട് ചെയ്തു, അവരെ സഹായിച്ചു. പ്രതിസന്ധികളിൽ ഈ ദൈവം ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തെ അവർക്കൊരു അനുഭവമായി മാറി, ഒരു സാന്നിധ്യമായി ഈ ദൈവം അവർക്ക് അവരുടെ ജീവിതത്തിൽ നിരന്തര ഒരു അനുഭവമായി മാറി. അതേ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്, അവൻ സാന്നിധ്യമായി ജീവിക്കുന്നവനായി നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നാം ആയിരിക്കുന്ന എല്ലാ തലങ്ങളിലേക്കും കടന്നു വരുന്ന ഒരു സാന്നിധ്യമാണ്, ശക്തിയാണ്. വലതുവരം ഉയർത്തിയത് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും, അവർ കൂടെ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവ ചൈതന്യം എപ്പോഴൊക്കെ അവർക്ക് പിന്മാറിയെന്ന് തോന്നിയോ, ആ കാലയളവിലൊക്കെ അവർ ദൈവത്തിന്റെ മഹത്വത്തെ ആരാധനാ വിഷയമാക്കി മാറ്റി. ദൈവത്തിന്റെ നന്മകളെ അവർ എടുത്തു പറഞ്ഞ് ആരാധിച്ചു. ദൈവത്തിന്റെ കാര്യത്തെ അവർ വാഴ്ത്തിപ്പാടി. ദൈവത്തിന്റെ വിശ്വസ്തത അവർ ഏറ്റുപറഞ്ഞു. ദൈവത്തിനായി അവർ സമർപ്പിച്ചു. ജീവിക്കുന്നവനായ ദൈവം അവരുടെ ചരിത്രത്തിൽ, അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരെ വിടുവിക്കുന്ന, മോചിപ്പിക്കുന്ന, അവർക്ക് വേണ്ടി വാദിക്കുന്ന അനുഭവം വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവീദ് പറയുകയാണ്, കർത്താവ് എത്രയോ നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. ഈ ദൈവത്തെ ജീവിത വഴികളിൽ, യാത്രയ്ക്കിടയിൽ അനുഭവിച്ചറിഞ്ഞ ദാവീദ് പറയുകയാണ്, കർത്താവ് എത്രയോ നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. ദാവീദിന്റെ ജീവിതത്തിൽ മുഴുവനും ദൈവത്തിന്റെ ഈ സാന്നിധ്യം, ദൈവ അനുഭവം, ദൈവത്തിന്റെ ആരാധന കൊടുക്കുവാൻ മാത്രം ശക്തമായി അവന് അനുഭവവേദ്യമായി മാറി. അതുകൊണ്ട് സങ്കീർത്തനം 37:4 വരുമ്പോൾ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. പലതരം വരുത്തി എന്ന് പറഞ്ഞേ, കർത്താവിൽ ആനന്ദിക്കുക, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെ അനുഭവിച്ച ദാവീദ് നിരന്തരം ആരാധനയുടെ മനീഷനായി തീർന്നു. ആരാധനയുടെ അഭിഷേകം നിറഞ്ഞവനായി മാറി.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നിങ്ങൾ എവിടെയായിരുന്നാലും നല്ല ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറ്റുപറഞ്ഞ് ജീവനുള്ള ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഒരു അനുഭവമായി, ഒരു വിടുതലായി ഈ രാത്രിയിൽ കടന്നു വരിക തന്നെ ചെയ്യും. വിശ്വസിച്ചുകൊണ്ട് വലതുകാരം ഉയർത്തി ഹല്ലേലൂയ പറയാം. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തൊന്ന് നോക്കാം, അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തൊന്ന് നോക്കി കരങ്ങൾ ഒന്ന് പിടിച്ച് കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്ന് പറയാം. കർത്താവിൽ ആനന്ദിക്കുക, പറഞ്ഞേ കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഇനി വലത് കയറി ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇസ്രായേൽ അനുഭവിച്ച ഒരു ദൈവമുണ്ട്, കൈവിടാത്തവൻ, തള്ളിക്കളയാത്തവൻ, മാറോടണയ്ക്കുന്നവൻ. ദാവീദ് 17 സങ്കീർത്തനത്തിൽ വരുമ്പോൾ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, യേശയ്യാവ് പറഞ്ഞു, ഇതാ നിന്നെ അമ്മ മറന്നാലും മറക്കാത്ത ഒരു ദൈവത്തിന് വേണ്ടിയാണ് നീ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട, നമ്മുടെ ദൈവം നമ്മെ മറക്കത്തില്ല, തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല, മാറോടണയ്ക്കുന്ന ഒരു സ്നേഹത്തെയാണ് നാം ഈ രാത്രിയിൽ ആരാധിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ആരാധിക്കണം. കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെ ഓർക്കണം. കണ്മണി പോലെ കരങ്ങളിൽ വഹിച്ചത്, മാറോടണച്ചത്, എല്ലാവരും തള്ളിയപ്പോഴും നിന്നെ തള്ളാതെ മാറോടണച്ച സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇതാ ലക്ഷോപലക്ഷം മക്കള് ശാലോം ജീവിയുടെ മുമ്പിലിരുന്ന് ഈ രാത്രിയിൽ അത്ഭുതവാനായി ദൈവത്തെ വാഴ്ത്തുന്നു. മടിയില്ലാതെ, ലജ്ജ കൂടാതെ ഇരു കരങ്ങളും ഒന്ന് സാധിക്കുന്നവരെല്ലാവരും ഒന്ന് ഉയർത്തുക. ഇത് ആരാധനയുടെ സമയമാണ്, അഭിഷേകം ഇറങ്ങുന്ന സമയമാണ്, ദൈവം നമ്മെ തൊടുന്ന സമയമാണ്. സ്വരമുയർത്തുന്ന കർത്താവിനെ വിളിക്കാം. ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ, എല്ലാവരും കർത്താവിനെ വിളിക്കട്ടെ. ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി എല്ലാവരും വിളിക്കുന്നു, ചെറിയവരും വലിയവരും കർത്താവിനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ദൈവശക്തി ഇതാ നിറയുന്നു. ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ജീവിക്കുന്ന ദൈവത്തെ ഗാനമാലപിച്ച് കരങ്ങളടിച്ച് ആനന്ദത്തോടെ സന്തോഷത്തോടെ നല്ലവനായി ദൈവത്തെ നമുക്ക് ഒന്നിച്ചു ചേർന്ന് ആരാധിക്കാം. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആമേൻ. ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ, പെരുമഴ പോലെ കാറ്റിരമ്പും പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ. ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാവരും ചേരുക. ഇപ്പോഴേ ഒന്ന് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ കാത്തിരമ്പും പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ കാത്തിരമ്പും പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ. ഇന്നും ജീവിക്കുന്ന ദൈവം അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവം, എന്നെ കൺമണിയായി ഉള്ളം കയ്യിലെന്നും നിധി പോൽ കാത്തിടുന്ന ദൈവം. പോലെ കാത്തിരമ്പും പോലെ കടലല പോലെ
പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ. ഇരു കരങ്ങളെ ഉയർത്തി സ്വരമുയർത്തി എല്ലാവരും കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയാ 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 യേശുവേ യേശുവേ ഹല്ലേലൂയാ എല്ലാവരും അഭിഷേകത്തോടെ ഒന്ന് ചലിച്ചുകൊണ്ട് ചലിച്ചുകൊണ്ട് എല്ലാവരും കാലുകളൊന്ന് മാറ്റി എല്ലാവരും എല്ലാവരും ചേരുക. ആരൊക്കെ എന്നെ മറന്നാൽ ഒരു നാളും മറക്കില്ല എന്റെ ദേശകാലത്തെന്നും അഭയം നൽകാൻ അവൻ തന്റെ കൂടാരം എനിക്ക് തരും. ഒന്ന് ചലിച്ചുകൊണ്ട് ചലിച്ചുകൊണ്ട് ഇരുവശത്തെ കരങ്ങൾ മാറ്റി മാറ്റി അടിച്ച് ഒരിക്കൽ കൂടി ആ വരികൾ ആവർത്തിക്കാം. വീണ്ടും ആരൊക്കെ മറന്നാലും മറക്കാത്ത ദൈവത്തെ ഈ രാത്രി ഞാൻ ആരാധിക്കും. വിശ്വസിച്ചുകൊണ്ട് ബോധ്യത്തോടെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തടിക്കുന്നു, കരങ്ങൾ ഉയർത്തടിക്കുന്നു. എല്ലാവരും ചേർന്നു ആനന്ദിച്ച് അഭിഷേകത്തോടെ എല്ലാം മറന്ന് ആരാധിക്കാം.
യേശുവിന്റെ സാന്നിധ്യം വരട്ടെ, ശക്തി വരട്ടെ. ഇരുകരങ്ങളും ഉയർത്തി, ഇരുകരങ്ങളും ഉയർത്തി. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും, ചെറിയവരും വലിയവരും ചേർന്ന്, മക്കളോട് ചേർന്ന്, കുടുംബം ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുന്നു, യേശുവിനെ വിളിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈ ദൈവത്തെ ആരാധിക്കാം, ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കാം. ഇന്നലെ നമ്മുടെ കണ്ണുനീരിൽ ഇറങ്ങി വന്ന ദൈവം, നമ്മളെ തള്ളിക്കളയാത്ത ദൈവം, ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം. ഓ സ്തോത്രം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവിതം മുഴുവൻ ഞങ്ങൾ ആരാധിക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ ആരാധിക്കും. മടിപ്പില്ലാതെ നിന്നെ ഞാൻ ആരാധിക്കും. ഓ സ്തോത്രം, സ്തോത്രം നിറഞ്ഞതാണ്. ഭാഷാവരത്തിൽ ആരാധിച്ച ദൈവത്തിന്റെ ശക്തി സാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, മഹത്വത്തിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ പരിശുദ്ധനേ, സ്തുതികളിൽ വസിക്കുന്ന ദൈവമേ, ഞങ്ങളെ പരിപാലിക്കുന്നവനെ, ഞങ്ങളെ കണ്ണുനീരപ്പുന്ന ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഓ ദൈവമേ, മഹത്വം നിനക്ക്, മഹത്വം നിനക്ക്, ആരാധന നിനക്ക്. വീണ്ടും നമുക്ക് ആരാധിക്കാം, വീണ്ടും നമുക്ക് ആരാധിക്കാം. മലാഖമാരോട് ചേർന്ന് ജീവിതം സമർപ്പിച്ച്, മനസ്സ് സമർപ്പിച്ച്, ജീവിതത്തിന്റെ മടുപ്പിന്റെ വഴികളെല്ലാം സമർപ്പിച്ച് ഈ രാത്രിയിൽ നമുക്ക് ചേർന്ന് നിൽക്കാം, കർത്താവിനോട് ചേർന്ന് നിൽക്കാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, തേടുന്നിൻ മുഖം ജീവകാലമെല്ലാം, സ്നേഹത്തോടെ മടുപ്പോ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട്, ചേർന്നുകൊണ്ട്, ഈ വരികളോട് ചേർന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇതാ നിന്റെ കുടുംബത്തിൽ ഇറങ്ങിയിരിക്കുന്നു, നിന്റെ വ്യക്തിജീവിതത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചേർന്ന് നമുക്ക് ആരാധിക്കാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, തേടുന്നിൻ മുഖം ഞാൻ. ചേർന്ന് നമുക്ക് ആരാധിക്കാം. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിന്റെ കുടുംബത്തിൽ, നിന്റെ വ്യക്തിജീവിതത്തിൽ നിറയുന്ന ദൈവ സാന്നിധ്യം നിന്റെ ആത്മാവിൽ ഇറങ്ങുവാൻ വേണ്ടി ചേർന്ന് നിൽക്കാം. അവന്റെ മുഖം കാണാം നമുക്ക്. സങ്കീർത്തനം 22:23 പറയുന്നു, കഥാവിന്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ, യാക്കോബിന്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അതെ, ഇത് മഹത്വപ്പെടുത്തുവാൻ, മഹത്വത്തിന്റെ രാജാവിനെ ആരാധിക്കുവാനുള്ള സമയമാണ്. വലിയ വിടുതൽ, വലിയ ശക്തീകരണം, വലിയ ദൈവാനുഭവം ഇതാ നിന്റെ കുടുംബത്തിൽ, നിന്റെ സാഹചര്യത്തിൽ നിറയും. ചേർന്ന് നിൽക്കാം, ചേർന്ന് ആരാധിക്കാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ കൊടുത്തുകൊണ്ട് പറയാം, കർത്താവേ നീ എന്റെ സങ്കേതമാണ്, നീ എന്റെ കോട്ടയാണ്. ചേർന്ന് ആരാധിക്കട്ടെ, ചെറിയവരും വലിയവരും ആരാധിക്കട്ടെ. യേശുവിനെ കണ്ടുകൊണ്ട് ചേർന്ന് ആരാധിക്കാം. നീ
ദൈവം, ഇരു കരങ്ങളും ഉയർത്തുന്നു, ആരാധിക്കും ഞാൻ, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കാൻ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ചേർന്നു കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു. സ്വരം ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരം ഉയർത്തി അഭിഷേകത്തോടെ ആരാധിച്ച് ദൈവശക്തിയിലാ നിറയുന്നു. ദൈവം ഇതിന്റെ സാന്നിധ്യത വെളിപ്പെടുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. ഓ ഗ്ലോറി, 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 ഗ്ലോറി. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സമർപ്പണത്തിന്റെ നിമിഷം, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷം, ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ ഇടപെടുന്ന നിമിഷം, നമ്മുടെ രോഗങ്ങളിൽ ഇടപെടുന്ന നിമിഷം. ഓ സ്തോത്രം. ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കാം, വീണ്ടും ആരാധിക്കാം. നീ എന്റെ പാലകനും, നീ എന്റെ ആശ്വാസവും, നീ എന്റെ മറവിടവും. ഓ ദൈവമേ, നിനക്കായി ഞാൻ ഇതാ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമർപ്പണ നിമിഷമാണ് ദൈവ അനുഗ്രഹത്തിന്റെ, ദൈവിക വിടുതലിന്റെ സമയം. എല്ലാ സങ്കടങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഈ വരികളോട് ചേർന്ന് നമ്മെ തന്നെ കൊടുക്കാം, നമ്മെ തന്നെ ചേർത്ത് വെക്കാം. ദൈവം ഇതാ നമ്മെ മറോടണയ്ക്കുന്നു. ചേർന്ന് പാടാം നമുക്ക്. ഇരു കരങ്ങളും ഉയർത്തി ആരാധിക്കാം, ആരാധിക്കും. കരങ്ങൾ വീശി ആരാധിക്കുന്നു. പാലകന്മാരോട് ചേർന്ന് ജീവകാലമില്ല. ഞാൻ യേശു സാന്നിധ്യം നിറയുന്നു, ദൈവശക്തി നിറയുന്നു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ അവൻ കടന്നു വന്നിരിക്കുന്നു. ആരാധനയിൽ മഹത്വപ്പെടുന്നവൻ, ആരാധന ഇറങ്ങി വരുന്നവൻ.
വലിയ മഹത്വത്തോടെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന നിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതം മുഴുവനും നിനക്കായി സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. നല്ലതാതാവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് മഹത്വം അങ്ങെടുക്കണം. കഥാവെ മുഴുവൻ മഹത്വം അങ്ങേക്ക്, എല്ലാ ആരാധനയും അങ്ങേക്ക്. സ്തോത്രം, സ്തോത്രം. ഹൃദയത്തിൽ നമുക്ക് അവനെ ആരാധിക്കാം, ഹൃദയത്തിൽ ആരാധിക്കാം. അടിയനിര, അടിയനിര എൻ്റെ യേശുവേ. യേശുദാ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, യേശുദാ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു.